ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നജാസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പച്ചക്കറി വിളവെടുപ്പാണ്. അപ്പോൾ ഒരുപാട് അഞ്ചാറായിട്ട് ഇവിടെ വിളവെടുക്കാൻ റെഡി ആയിട്ടുണ്ട്. വഴുതനയുണ്ട്, പച്ചമുളകുണ്ട്, തക്കാളിയുണ്ട്. പച്ചമുളക് പഴുത്തിട്ടുണ്ട്, തക്കാളി അതുപോലെ തന്നെ കുറച്ച് പഴുത്തിട്ടുണ്ട്. അതുപോലെ അമരപ്പയറുണ്ട്, കുറച്ച് അമരപ്പയറുണ്ട്. കുറച്ച് പച്ചമുളകുണ്ട്. ഇന്ന് നമുക്ക് ഇതെല്ലാം ഒന്ന് വിളവെടുക്കാം. അപ്പം ഇതൊക്കെ നമുക്കൊന്ന് വിളവെടുക്കാം. അപ്പം കൂട്ടുകാർ ഇതുപോലെയൊക്കെ നടണം. നമ്മുടെ വീട്ടിൽ തന്നെ നട്ടാൽ നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറികളൊക്കെ കഴിക്കാം. ഇതിന് നമ്മുടെ വീട്ടിലുള്ള വളങ്ങൾ മാത്രം ചെയ്താൽ മതി. ഞാനിവിടെ ചാണകപ്പൊടിയും മണ്ണും ആണ് ചെയ്തത്. എന്നാലും എല്ലാത്തിലും നല്ല രീതിയിൽ കായ്ഫലം ഉണ്ടായി. കണ്ട ഓരോ മുളകുകളൊക്കെ നീളം കണ്ട, നല്ല വലിയ മുളകുകളാണ്. ഇനിയും ഉണ്ട്, ഒരുപാടുണ്ട്. പറിച്ചിട്ടും പറിച്ചിട്ടും തീരുന്നില്ല, അത്രയ്ക്ക് മുളകുകളുണ്ട്. അപ്പോഴും നമുക്ക് ഇവിടെ ഇത്ര മുളകാണ് കിട്ടിയിട്ടുള്ളത്. അവിടെ കൂട്ടുകാരും ഇങ്ങനെയൊക്കെ നടുക. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള വീട്ടാവശ്യത്തിനുള്ള മുളകുകളെല്ലാം നമുക്ക് വീട്ടിൽ തന്നെ നട്ടു വളർത്തിയെടുക്കാം. അപ്പോൾ കൂട്ടുകാർ ഇതുപോലേക്ക് നടുക. ഇനിയും ഒരുപാട് മുളകുകളുണ്ട് കേട്ടോ, അത് ഇനിയും കുറച്ചുകൂടെയൊക്കെ വിളവെത്താനുണ്ട്. ഇനിയും ഒരുപാട് മുളക് പറിക്കാനൊക്കെ ഉണ്ട്, ഇനിയും കുറച്ചുകൂടെ വിളവെത്താനുണ്ട്. അങ്ങനെയൊക്കെ മാറ്റി നിർത്തിയിട്ടുണ്ട്. അതിനി അടുത്ത ദിവസങ്ങളിലൊക്കെ നമുക്ക് പറിക്കാം. ഇനി അടുത്തത് കുറച്ച് അമരപ്പയറുണ്ട്, നമുക്കത് നോക്കാം. അല്ല, അമരപ്പയറുണ്ട്, അത് നമുക്ക് നോക്കാം. നല്ല വിളഞ്ഞിട്ടുണ്ട്, അപ്പോൾ അമ്മക്കതൊന്ന് നോക്കാം. വരുന്നില്ല, വലിയ പാട് തന്നെ. കണ്ട, നമ്മളെ കടയിൽ നിന്ന് വാങ്ങുന്ന പോലത്തെ നല്ല അമരപ്പയറാണ് കേട്ടോ. കണ്ട, നമ്മളെ കടയിൽ നിന്ന് വാങ്ങുന്ന പോലത്തെ പയർ തന്നെയാണ്. ഇപ്പോൾ കൂട്ടുകാരും ഇങ്ങനെയൊക്കെ നട്ട് വളർത്തുക. നമുക്കിതിന് വീട്ടിലുള്ള കിച്ചൺ വേസ്റ്റ് ഇടാം, നന്നായിട്ടുണ്ടാവും. അപ്പോഴും നമുക്കിന്നിവിടെ ഇത്രയും അമരപ്പയർ കിട്ടിയിട്ടുണ്ട്. കുറച്ചുകൂടെയൊക്കെ അമരപ്പയർ ഉണ്ട്, ഇത്രയും അമരപ്പയർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കുറച്ചുകൂടെയൊക്കെ ഉണ്ട്, അതിനാ കുറച്ച് വിത്തിനൊക്കെ നിർത്തിയിട്ടുണ്ട്. കുറച്ച് ഇനിയും വിളവെത്താനൊക്കെ ഉണ്ട്, ഇതൊന്നും മുറ്റിയിട്ടില്ല. അതിന് അടുത്ത ദിവസമൊക്കെ നമുക്ക് എടുക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ അമരപ്പയർ നട്ട് വളർത്താം. ഒരു പരിചരണവും വേണ്ട, ഒരു വെള്ളീച്ച ശല്യമോ അങ്ങനെ ഒരു കീടങ്ങളും ഇതിനും ഉണ്ടാകത്തില്ല. ഇനി നമുക്ക് കുറച്ച് തക്കാളിയുണ്ട്, നമുക്കിനി ആ തക്കാളിക്കൊക്കെ നോക്കാം. തക്കാളിക്ക് നമുക്ക് വിളവെടുക്കാം. അതായതാണ് നമ്മുടെ തക്കാളിക്ക്. അപ്പോഴും നമുക്കിന്ന് ഇത്രയും തക്കാളി കിട്ടിയിട്ടുണ്ട്. ഇനിയും തക്കാളിയുണ്ട്, ഇനി അതൊന്നും പഴുത്തിട്ടില്ല. അന്നിനി പഴുത്തിട്ടില്ല, ഇനി അടുത്ത ദിവസങ്ങളിൽ നമുക്ക് വിളവെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് വഴുതനങ്ങയുണ്ട്, എന്താ അത്രയും വലുതായ വഴുതനയാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ വഴുതനങ്ങ നോക്കാം.
നല്ല വെയിലാണ് കേട്ടോ. അതുകൊണ്ട് ആ ഇത്രയും വലിയ വഴുതനയാണ് ഉണ്ടാ. നല്ല വെയിൽ നിൽക്കുന്നതുകൊണ്ട് ക്ലിയർ ഉണ്ടോ എന്ന് അറിയത്തില്ല. അപ്പോൾ ഞാൻ വഴുതനങ്ങയൊക്കെ പറിച്ചിട്ടുണ്ട്. 5 എണ്ണം മാത്രമേ പറിച്ചിട്ടുള്ളൂ. ഇനിയും കുറച്ചുകൂടി വഴുതനങ്ങയൊക്കെ ഉണ്ട് കണ്ടോ. അതിനെയും കുറച്ചുകൂടിയൊക്കെ വലുതാവാനുണ്ട്. ഇനി അത് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ പറിക്കാം. അതുപോലെ ഞാൻ 1 എണ്ണം വിത്തിനും നിർത്തിയിട്ടുണ്ട്. ഇനിയും ഉണ്ട് വഴുതനങ്ങയൊക്കെ. അതൊക്കെ ഇനി നമുക്ക് അടുത്ത ദിവസങ്ങളിലൊക്കെ പറിക്കാം. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. കൂട്ടുകാർക്കെല്ലാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി അടുത്ത വീഡിയോ ആയി വരുന്നവരെ ബൈ ബൈ.